പ്രാചീന കേരളത്തിലെ ശിക്ഷാരീതികൾ വിചിത്രവും ക്രൂരവുമായ നിരവധി ശിക്ഷാരീതികളും ആചാരങ്ങളും നിലനിന്നതായിരുന്നു പണ്ടുകാലത്തെ നമ്മുടെ കേരളം. അക്കാലത്ത് നിയമസംവിധാനത്തിനും ധർമ്മശാസനങ്ങൾക്കും സ്വീകാര്യമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിന് തുടർന്നിരുന്ന മാർഗങ്ങളാണ് ഇവ. ഈ ശിക്ഷാരീതികൾ ചിലപ്പോൾ ശാരീരികമായ ശിക്ഷകളാവാം, മാനസികമായ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാക്കലാകാം, അതുമല്ലെങ്കിൽ ആത്യന്തികമായ ശിരഛേദനമോ കല്ലെറിഞ്ഞു കൊല്ലലോ ഒക്കെയാവാം. ഇവയിൽ ഏതു വേണമെന്ന് തീരുമാനിച്ചിരുന്നത് അക്കാലത്തെ സാമൂഹിക ക്രമവും ഭരണവ്യവസ്ഥിതിയുമാണ്. ഇത്തരത്തിൽ പ്രാചീനകാല കേരളത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാരീതികൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. അഗ്നിപരീക്ഷ. കുറ്റവാളിയെന്ന് സംശയിക്കുന്ന ആളെ തിളച്ചുകൊണ്ടിരിക്കുന്ന നെയ്യിലോ എണ്ണയിലോ കൈമുക്കിച്ചാണ് അഗ്നിപരീക്ഷ നടത്തുന്നത്. കൈമുക്കുമ്പോൾ കൈ പൊള്ളിയാൽ അയാൾ കുറ്റക്കാരനാണെന്നും പൊള്ളിയില്ലെങ്കിൽ കുറ്റക്കാരനല്ലെന്നും വിധിക്കുന്ന രീതിയാണിത്. കൈമുക്ക് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നമ്പൂതിരിമാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരുന്ന സത്യപരീക്ഷയായിരുന്നു കൈമുക്ക്. ഒരു പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന പശുവിൻ നെയ്യിൽ ചെറിയൊരു ലോക വിഗ്രഹമിടുന്നു. തിളയ്ക്കുന്ന നെയ്യിൽ കൈമുക്കി വിഗ്രഹമെടുക്കണം. തുടർന്ന് ഒരു വസ്ത്രം കൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നു. നിശ്ചിത ദിവസത്തിന് ശേഷം കെട്ടഴിക്കുമ്പോൾ കൈ പൊള്ളിയില്ലെങ്കിൽ ഉത്തമ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ പെടുത്തി ആദരിക്കുന്നു. കൈ പൊള്ളിയാൽ ജാതി ഭ്രഷ്ട് കൽപ്പിക്കും. ഈയം വാരൽ. തിളച്ച നെയ്യിൽ കൈമുക്കുന്നത് പോലെ ഒരാചാരമായിരുന്നു ഈയം വാരൽ. നന്നായി ചൂടാക്കി ഈയക്കട്ട കുറ്റവാളിയെന്ന് സംശയിക്കപ്പെടുന്ന ആളെ കൊണ്ട് കയ്യിലെടുപ്പിക്കുന്നു. കൈ പൊള്ളിയാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടും, ഇതല്ലെങ്കിൽ വെറുതെ വിടുന്നു. തിരുവിതാംകൂറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ ശിക്ഷാരീതി നടപ്പിലാക്കിയിരുന്നു. ജലപരീക്ഷ. നായന്മാർ ക്ഷത്രിയർ തുടങ്ങിയവർ കുറ്റം ചെയ്തോ എന്ന് നിശ്ചയിക്കുന്നതിന് അവരെ മുതലകളെയും ചീങ്കണ്ണികളുമൊക്കെയുള്ള കുളത്തിൽ നീന്തിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു. വിശന്നു വലഞ്ഞ മുതലകൾ കുറ്റവാളികളെ ഭക്ഷിച്ചാൽ കുറ്റക്കാരനാണെന്നും രക്ഷപ്പെട്ടാൽ നിരപരാധിയെന്നും വിധിച്ചിരുന്നു. പ്രാചീന കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും നിലനിന്നിരുന്ന ശിക്ഷാരീതിയാണിത്. വിഷപരീക്ഷ. പ്രധാനമായും രണ്ട് രീതികളിലാണ് വിഷപരീക്ഷ നടത്തുന്നത്. കുറ്റവാളികൾ എന്ന് സംശയിക്കുന്നവരെ വിഷം കുടിപ്പിക്കുന്നതാണ്. ഒന്ന്, അയാൾ മരിച്ചില്ലെങ്കിൽ കുറ്റവാളിയല്ലെന്ന് വിധിക്കുന്നു. രണ്ടാമത്തെ രീതി, ഉഗ്രവിഷമുള്ള സർപ്പത്തെ അടച്ചു വച്ചിരിക്കുന്ന കുടത്തിൽ കൈയിടിക്കുകയും സർപ്പദർശനമേറ്റില്ലെങ്കിൽ കുറ്റക്കാരനല്ലെന്ന് വിധിക്കുകയും ചെയ്യുന്നു. തൂക്കുപരീക്ഷ. ബ്രാഹ്മണർക്ക് നൽകിയിരുന്ന സത്യപരീക്ഷയാണ് തൂക്കുപരീക്ഷ. തികച്ചും വ്യത്യസ്തമായ ശിക്ഷാരീതിയാണ് തൂക്കുപരീക്ഷ. കുറ്റവാളിയെന്ന് സംശയിക്കപ്പെടുന്നയാളെ ത്രാസിലിരുത്തി ആദ്യം അയാളുടെ തൂക്കം നോക്കുന്നു. തുടർന്ന് അയാൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ ഓലയിലെഴുതി കഴുത്തിൽ കെട്ടുന്നു. തുടർന്ന് വീണ്ടും കുറ്റവാളിയെ തൂക്കുന്നു. ആദ്യത്തെ ഭാരത്തേക്കാൾ ഇപ്പോൾ ഭാരം കൂടിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരനെന്ന് വിധിക്കുന്നു. അക്കാലത്ത് ജാതി അടിസ്ഥാനമാക്കിയായിരുന്നു ശിക്ഷകൾ വിധിച്ചിരുന്നത്. തൂക്കുപരീക്ഷ ബ്രാഹ്മണർക്കും, അഗ്നിപരീക്ഷ ക്ഷത്രിയർക്കും, ജലപരീക്ഷ വൈശ്യർക്കും, വിഷപരീക്ഷ ശൂദ്രർക്കും എന്നതായിരുന്നു അക്കാലത്തെ പ്രമാണം.